മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ വിജയദാസ് ചിട്ടിക്കോണം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ മാന്യക്കാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം വായിക്കുന്നു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. ഈ തിരുവചന ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് ജനസാമാന്യത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന അപ്പോസ്തലന്മാരിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി എങ്ങനെ വ്യാപരിച്ചിരുന്നു എന്നും കർത്താവ് അവരിലൂടെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നും വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു വചനമാണ് ഇവിടെ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരും തുടർന്ന് അവരുടെ സുവിശേഷം കേട്ട് കർത്താവ് വിശ്വസിച്ച ബഹുസഹസ്രം വരുന്ന പുരുഷാരവും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ ചുറ്റുമുള്ള സകല ഊരുകളിലും സാക്ഷിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വരുമ്പോൾ അനവധിയായ വെല്ലുവിളികൾ അവർക്ക് നേരിടുവാനായിട്ടുണ്ടായിരുന്നു. ക്രൈസ്തവ മാർഗത്തെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം അനേകം ഛിദ്രശക്തികൾ, സാമ്രാജ്യങ്ങൾ, രാജാക്കന്മാർ, ചക്രവർത്തിമാരൊക്കെയും എഴുന്നേറ്റ് നിന്നു. എന്നാൽ കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. വാസ്തവത്തിൽ ലോകം മുഴുവനും വളരെ ഒരു പ്രതികൂലമായ സാഹചര്യത്തെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവജനം തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമാണ് കർത്താവിൻ്റെ കൈ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത്. അന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ച ശക്തിയുള്ള കരങ്ങൾ ഇന്നും അത് ഉയർന്നിരിക്കുന്നതാണ്, അത് വീര്യം പ്രവർത്തിക്കുന്നതാണ്, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുവാനും പറയുവാനും സാധിക്കും. അത് തന്നെയുമല്ല, ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കൈ കുറുതായിപ്പോയോ, നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ കുറുതായിപ്പോകാത്ത ശക്തിയുള്ള ഒരു കരമാണ് നമ്മുടെ കർത്താവിൻ്റേത്. ആ കൈ നമ്മോട് കൂടെ ഉണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മോടുകൂടെ ഉള്ള, നമ്മിൽ പ്രവർത്തിക്കുന്ന, നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ആ ശക്തിയുള്ള കരങ്ങളിൽ നാം ആശ്രയിച്ച് അമർന്നിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തന്നെയുമല്ല, നാം മുന്നോട്ട് കടന്നു വരുമ്പോൾ ലേഖനഭാഗത്ത് വായിക്കുന്നത്, അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ആ കൈയുടെ ശക്തിയെ അല്ലെങ്കിൽ അതിൻ്റെ ബലത്തെ കുറച്ച് കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വളരെയധികം ആകുലരായിത്തീരുന്നത്. ചുറ്റുപാടുകളെ കണ്ട്, പരിതസ്ഥിതികളെ കണ്ട്, പ്രതികൂലങ്ങളെ കണ്ട് ഭാരപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരുന്നത്. എന്നാൽ നമുക്ക് കീഴെയുള്ള ആ ശാശ്വത ഭുജം ഒരല്പനേരം നമുക്ക് മുകളിൽ കർത്താവ് പിടിച്ചെന്ന് വരും. കാരണം കർത്താവ് പറയുമ്പോൾ താണിരിക്കുവാനും താൻ ഉയർത്തുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്.
ഈ ലോകത്തെ ഏത് നിലയിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് ദൈവജനത്തിൻ്റെ ആത്മീയ നിലവാരത്തെയും കൂടെ കണ്ടുകൊണ്ടാണ് ദൈവം കാര്യങ്ങളെ നീക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് കർത്താവിൻ്റെ കൈ നമ്മോടുകൂടെ ഉണ്ട് എന്ന ധൈര്യത്തോടുകൂടെ നാം കൂടി വരുന്ന സ്ഥലസഭയോടുകൂടെ നമ്മൾ ചെയ്യുന്ന സുവിശേഷ വേലയോടുകൂടെ നാം ചെയ്യുന്ന ടീം പ്രവർത്തനത്തോടുകൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തനത്തോടുകൂടെ കർത്താവിൻ്റെ കൈ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ തുടർന്ന് മുന്നിലേക്ക് നാം വായിക്കുമ്പോൾ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വന്നു. ഇന്നും കർത്താവിൻ്റെ കൈ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് യാതൊരു വിധമായിരിക്കുന്ന ബലക്ഷയവും വന്നിട്ടില്ല. ആ കരങ്ങൾ വളരെ ശക്തിയുള്ളതായിട്ട് പ്രവർത്തിക്കുവാൻ നമ്മോടുകൂടെ ഉണ്ട്. ആ കരങ്ങളിൽ അമർന്നിരിക്കുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ കരങ്ങൾ ഇനിയും മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തൻ്റെ സവിധത്തിലേക്ക് നമ്മെ വിളിച്ചു ചേർക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇനിയും ആണിത്തഴമ്പുള്ള തൻ്റെ കരങ്ങളുമായിട്ട് മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. അന്ന് നാം എല്ലാവരും ആ ആണിപ്പഴുതിയുള്ള കരങ്ങളെ കണ്ട് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കരങ്ങളെ ഉയർത്തി അനുഗ്രഹിച്ച കർത്താവിനെ നാം കാണുവാനായിട്ട് പോവുകയാണ്. അന്ന് ആക്ഷരികമായി തന്നെ തൻ്റെ കരങ്ങളെ ചുംബിക്കുവാനും ആരാധിക്കുവാനും നാം നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അല്പകാലത്തെ ഒരു ലഘുവായ കഷ്ടം കർത്താവ് അനുവദിച്ചു. അതിൻ്റെ വലിയ വേദനയും ഭാരവും നമ്മൾ അന്യോന്യം പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ ഒരു ഫോൺ കോളുകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ അല്പകാലത്തേക്കുള്ള നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് തേജസ്സിൻ്റെ നിത്യഘനത്തിന് ഉപകരിക്കുവാൻ തക്കവണ്ണം ഈ നാളുകളിലും നമ്മുടെ പ്രവാസകാലം ഭയത്തോടും ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികളോടും പ്രാർത്ഥനയോടും മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.